അവനവന് വേണ്ടി മാത്രം ജീവിച്ച ആളുകൾക്ക് വേണ്ടിയുള്ള നരകമാണ് മഹാരൗരവം എന്ന് പറയുന്ന നരകം. അവരവിടെയാണെങ്കിലോ അവർ വളരെയധികം വേദനാത്മകമായ അനുഭവങ്ങളിലൂടെ ഒരാളും തിരിഞ്ഞു നോക്കാൻ പോലും പോവാത്ത രീതിയിൽ, അത്രമാത്രം അവഗണിക്കപ്പെടുന്ന രീതിയിൽ താടനങ്ങളും പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റ് അവർ ജീവിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് മൃഗങ്ങളെയും മറ്റും പക്ഷികളെയും നമ്മുടെ നാവിൻ്റെ രുചിക്ക് വേണ്ടി അനുഭവിച്ചിട്ടുള്ളവർക്കുള്ളതാണ് കുംഭി ഭാഗം. ആ ശബ്ദം തന്നെ രസമാണ്. കുംഭയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ അത് കഴിച്ചത്. ഈ നരകത്തിൻ്റെ പേരും കുംഭി ഭാഗം എന്നാണ്. ഇവരുടെ കുംഭയും വേറൊരു സ്ഥലത്ത് വെച്ച് പാകം ചെയ്യപ്പെടും തീർച്ചയായിട്ടും. അപ്പോ നമ്മൾ കൊടുത്തിരിക്കുന്ന വേദന അല്ല സ്വാമി ഞങ്ങളല്ലോ കൊന്നിട്ടുണ്ടാവുക, വേറെ ആരോ കൊന്നിട്ട് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ടുവരില്ലേ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ മാംസത്തിലും ഒരംശം ജീവന്റെ അംശം ഉണ്ടെങ്കിൽ അതിൻ്റെ ആ അനുഭവങ്ങളൊക്കെ ആരും അനുഭവിക്കണം, ആ കഴിച്ചവരൊക്കെ അനുഭവിക്കണം. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, മുക്തരാവാനുള്ള വഴിയും പറഞ്ഞുതരാം, ഇതൊക്കെ പുറത്തു ചാടാനുള്ള വഴിയുണ്ട്. ഏതായാലും അങ്ങനെ ഒരു നരകം. അത് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ട് മൂന്ന് നരകങ്ങളൊക്കെ പറഞ്ഞു. അതായത് ആരാണോ മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ വേദനിപ്പിച്ചുകൊണ്ടൊക്കെ ജീവിച്ചിരിക്കുന്നത് അവർക്ക് അസിപത്രവനം എന്ന് പറഞ്ഞ നരകമുണ്ട്. പിന്നെ ആരാണോ സജ്ജനങ്ങളെ നല്ല ആളുകളെ മറ്റുള്ളവരെയൊക്കെ ദ്രോഹിച്ചുകൊണ്ട് തൻ്റെ സുഖം നേടിയെടുത്തിരിക്കുന്നത് അവർക്ക് സൂഹരമുഖം എന്നുള്ള നരകമുണ്ട്. അതൊക്കെ പറഞ്ഞതിന് ശേഷം നല്ല നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് പഞ്ചയജ്ഞങ്ങൾ ചെയ്യാത്തവർക്കുള്ള നരകമാണ് കൃമി കുണ്ഡം. കൃമികളെ കഴിക്കണം എന്നുള്ളത്. അപ്പം പഞ്ചയജ്ഞം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും 5 യജ്ഞങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതായത് നമ്മുടെ സമ്പത്തിൻ്റെ ഉപയോഗം നമ്മൾ 5 വിഭജിച്ചു കൊള്ളണമെന്നാണ്. ഒന്ന് അവനവന് വേണ്ടി വെക്കണം, ഒന്ന് അവനവൻ്റെ കുടുംബത്തിന് വേണ്ടി വെക്കണം, ഒന്ന് അവനവൻ്റെ ബന്ധുമിത്രാദികൾക്കൊക്കെ അവസരം അങ്ങനെയുള്ളവർക്ക് വേണ്ടി സഹായത്തിന് വെക്കണം, പിന്നീട് ഒരംശം ജീവജാലങ്ങൾക്ക് വേണ്ടി വെക്കണം, ഒരംശം ചുറ്റുപാടുള്ളവർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കണം എന്നാണ്. ഇങ്ങനെയാണ് 5 യജ്ഞങ്ങൾ നമ്മുടെ ഋഷീശ്വരന്മാര് ഈ ഭാരതത്തിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഭൂതങ്ങളോടുള്ള ദയ, ചുറ്റുപാടുള്ള ദേവന്മാരോടുള്ള ദയ എന്ന് പറഞ്ഞാൽ നമ്മളെ നിലനിർത്താൻ ആരൊക്കെ ഇവിടെ എന്തെല്ലാം സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ അവരോടും ദയ കാണിക്കണം. ഇത് പറയുമ്പോഴൊന്നുമല്ല, നമ്മൾ കുറേയും കൂടി ഒരു വൈഡർ സെൻസിൽ കാണുമ്പോൾ നമ്മളെ നിലനിർത്താൻ വേണ്ടിയിട്ട് എത്രയോ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ. നിങ്ങൾ ഊണ് കഴിക്കുന്ന സമയത്ത് നമ്മൾ അറിയുന്നുണ്ടോ നമുക്ക് വേണ്ടി ഒരാൾ വെയിൽ കൊണ്ട് പാടത്ത് പണിയെടുക്കുന്നുണ്ട് എന്ന്? ഉണ്ടോ? നിങ്ങൾ ഓരോ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ നമുക്ക് അനുഭവിക്കാൻ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരില്ലേ? അതുകൊണ്ട് നമ്മൾ അവരുടെ കഷ്ടപ്പാടിൽ നിന്ന് കിട്ടിയൊരു സാധനം നമ്മൾ അനുഭവിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമ്പത്തിൻ്റെ ഒരു അംശം ചെലവഴിക്കണം. അതായിരുന്നു പൂർവികന്മാരുടെ സംസ്കാരം. അപ്രകാരം ആരാണോ പഞ്ചയജ്ഞം ചെയ്യാതെ ജീവിച്ചിരിക്കുന്നത് അവർക്കുള്ള നരകമാണ് ഏതാണ്? കൃമിഭൂതം സ്വയം കൃമിഭിരേവ ഭക്ഷ്യമാണ് കൃമിഭോജനോ യാവൽ. അവര് അത്രയും കാലം എന്ത് വേണം? കൃമിയെ കഴിച്ചുകൊണ്ട് അവിടെ കൂടണം എന്ന്. നല്ല സാധനമാണേ, അതാണ് അവർക്ക് കൊടുക്കാൻ പോകുന്നത്. ഇനി അത് കഴിഞ്ഞിട്ടോ ആരാണോ ഇവിടെ നിഷ്കുഷന്തി ആരാണോ സ്തേന കട്ടുകൊണ്ട് സജ്ജനങ്ങളുടെ സമ്പത്തും മറ്റും അപഹരിച്ച് അറിഞ്ഞുകൊണ്ട് അപഹരിച്ചുകൊണ്ട്, അതായത് ഇവിടുത്തെ കുറച്ചുകൂടി ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക് പ്രോപ്പർട്ടി ആരാണോ മിസ്യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് അവരെ തീയിലിട്ട് പഴിപ്പിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ അവരെ വേവിച്ചുകൊണ്ടൊക്കെ അവരെ ശിക്ഷിക്കുന്നതാണ് പബ്ലിക് പ്രോപ്പർട്ടി. ഇതിനെക്കുറിച്ചൊരു കഥ പറഞ്ഞാൽ വേഗം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരിക്കലൊരു ബ്രാഹ്മണൻ ഒരു പട്ടിയെ കല്ലെറിഞ്ഞു. പട്ടിക്ക് വല്ലാതെ വേദന വന്നു. അപ്പം അന്നൊക്കെ പട്ടികൾ സംസാരിക്കുന്ന കാലമാണ്, ത്രേതായുഗത്തിലെ പട്ടികൾ. പട്ടി നേരെ ചെന്ന് അന്നത്തെ ചക്രവർത്തിയായിരുന്നു അത്രേ, ശ്രീരാമസ്വാമി. ശ്രീരാമസ്വാമിയോട് ചെന്ന് പറഞ്ഞു, ഈ ബ്രാഹ്മണൻ ഒരു ബ്രാഹ്മണൻ എന്നെ കല്ലെടുത്തെറിഞ്ഞിട്ട് എൻ്റെ കാലം ഒടിഞ്ഞിരിക്കണമെന്ന്, അയാൾക്ക് ശിക്ഷ കൊടുക്കണമെന്ന്. ഉടനെ ശ്രീരാമസ്വാമി ഉത്തരവിട്ടു, എവിടെ?
ഫാമിലിനെ കൊണ്ടുവരുമെന്ന്. ഇന്ന് അങ്ങനെ പട്ടികൾ കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങിയാൽ കാലം നോക്കൂ, പട്ടികൾക്ക് അതിനെയും ആള്, പിന്നെ അതിനെയും രാജാക്കന്മാർക്ക് സമയം ഉണ്ടാവുള്ളൂ. ഏതായാലും ആ ബ്രാഹ്മണനെ വരുത്തി, ബ്രാഹ്മണനോട് ചോദിച്ചു, പട്ടി കല്ലെറിഞ്ഞു? ചോദിച്ചു, കല്ലെറിഞ്ഞു. ഞാൻ ഊണ് കഴിക്കുന്ന സമയത്ത് കൊതിയോടുകൂടി വന്ന് നോക്കി നിന്ന് എന്റെ ചോറിലേക്ക്. അപ്പൊ പിന്നെ എനിക്ക് ദേഷ്യം വരാണ്ടിരിക്കുവോ? കൊടുത്തു ഞാനൊരു വീക്ക് എന്ന്. ആ പട്ടിയോട് ചോദിച്ചു, നീ എന്തിനാ കൊതിയോടുകൂടി നോക്കി നിന്നത്? പറഞ്ഞു, ഏത് പട്ടിയും വിശന്ന കൊതിയോടുകൂടി നോക്കി നിൽക്കില്ലേ, ബ്രാഹ്മണന് ഇത്തിരി ബുദ്ധിയില്ലേ, എനിക്ക് ലേശം ചോറ് തന്നിട്ട് അയാൾക്ക് കഴിക്കായിരുന്നില്ലേ, അതെന്തുകൊണ്ട് ബ്രാഹ്മണൻ ചെയ്തില്ല? ശ്രീരാമസ്വാമി പറഞ്ഞു, ബ്രാഹ്മണ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഈ പട്ടി പറഞ്ഞ പരാതി ഞാൻ സ്വീകരിക്കണോ, അങ്ങേ ഞാൻ ശിക്ഷിക്കാൻ നിശ്ചയിച്ചിരിക്കണോ? പട്ടിയോട് ചോദിച്ചു, ബ്രാഹ്മണൻ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്ന്? ഉടനെ പറഞ്ഞു, അമ്പലത്തിന്റെ മാനേജറാക്കിയാൽ മതി എന്ന്. ശ്രീരാമസ്വാമിക്ക് വളരെ അത്ഭുതമായി, അമ്പലത്തിന്റെ മാനേജറാക്കേ, അതെന്തിനാ ഇങ്ങനെ? അത് നല്ലൊരു കാര്യമല്ലേ? അത് ഇയാളെ ഉയർത്തല്ലേ അങ്ങ് ചെയ്യുന്നത്, ശിക്ഷയല്ലല്ലോ എന്ന്. ഉടനെ പട്ടി പറഞ്ഞു, കഴിഞ്ഞ ജന്മം ഞാനതായിരുന്നു. അത് ശരി. എന്നിട്ടിങ്ങനെ ഈ പട്ടിയുടെ രൂപത്തിലായത് അവിടുത്തെ ഫണ്ട് മുക്കി, അത് തന്നെ ഇപ്പൊ അതുകൊണ്ട് ഏറുകൊള്ളുന്നു. അതുകൊണ്ട് ഇയാളും അതേപോലെ മാനേജരായാൽ ഫണ്ട് മുക്കാനുള്ള സാധ്യത ഉണ്ട്, ഇയാളും എന്നെ പോലെ ഒരു പട്ടിയാവാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ട് ഇയാൾക്ക് ഇങ്ങനെ ശിക്ഷ കൊടുത്തേക്കുന്നു. അപ്പൊ ഇങ്ങനെ പബ്ലിക് ഫണ്ട് മിസ്യൂസ് ചെയ്യുന്നവർക്കുള്ള നരകം അത് അവരെ നല്ലവണ്ണം വേവിച്ചു കളയും. ഇനി ആരാണോ അഗമ്യം സ്ത്രീയം അഗമ്യം വാ പുരുഷം യോഷിൽ അഭിഗച്ഛതി താവമമുത്രകശയാ താടയന്തസ്തിക്മയാ സൗമ്യാ ലോഹമയ്യ പുരുഷം ആലിംഗയന്തി. ആരാണോ ഭാര്യ ജീവിച്ചിരിക്കെ, ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാതെ മറ്റൊരു സ്ത്രീയുടെ അടുത്ത് പോകുന്നത്, അപ്പം അങ്ങനെയുള്ളൊരു ബന്ധങ്ങൾ വെച്ച് ആ സ്ത്രീയെ എന്താണ് ആലിംഗനം ചെയ്ത് ഭാര്യയ്ക്കൊരു വേദന ഉണ്ടാക്കുമല്ലോ, അതുപോലെ മറ്റൊരു ഭർത്താവ് മറ്റൊരു പുരുഷനെ സ്വീകരിക്കുന്നത്, ഭർത്താവ് ജീവിച്ചിരിക്കുക അവരെ വേദനിപ്പിച്ചുകൊണ്ട് മറ്റൊരാളിലേക്ക് മനസ്സ് തിരിക്കുക, അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ കാമങ്ങൾ സാധിപ്പിക്കുമ്പോൾ അവർക്കുള്ള ശിക്ഷ എന്താണെന്നറിയോ? അത് ഗംഭീര ശിക്ഷ തന്നെയാണ്. എന്താ ശിക്ഷ? സൗമ്യ ലോഹമയ്യ പുരുഷം ആലിംഗയന്തി. ഓ, ഗംഭീരമാണത്. ഒരു പെണ്ണാണ് തെറ്റ് ചെയ്തെങ്കിൽ ആണിൻ്റെ പ്രതിമ ഉണ്ടാക്കും അത്രേ, എന്നിട്ട് അത് ചുട്ടുപഴിപ്പിക്കുക അത്രേ, എന്നിട്ട് അത് പഴിപ്പിച്ചിട്ട് അത് ആലിംഗനം ചെയ്യുന്നു. നല്ല സുഖം ഉണ്ടാവില്ലേ? പെണ്ണാണ് തെറ്റ് ചെയ്തതെങ്കിൽ ആണിൻ്റെ പ്രതിമ ഉണ്ടാക്കും, എന്നിട്ട് ആ ആണിൻ്റെ പ്രതിമ ഒരു 110 ഡിഗ്രിയിൽ നല്ല തിളപ്പിച്ച് വെക്കും, അതിങ്ങനെ ചുട്ടുപഴുത്തിരിക്കും, എന്നിട്ട് പറയും ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് പിടിച്ചോളൂന്ന്. പിന്നെ ലവും വരില്ല, അയ്യോ ഉണ്ടാവില്ല, പിന്നെ ഒന്നേ വരുള്ളൂ, ആ ഒരലർച്ച ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ശിക്ഷ അന്നേ കണ്ടെത്തിയിട്ടുണ്ട് അത്. അപ്പൊ ഇവിടുന്ന് പല മോഡലുകൾ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരിക്കണം യമരാജാവ്. അപ്രകാരം ഒരു ശിക്ഷയുണ്ട്. യസ്തിഹവൈ സർവാഭിമതത്തം അമുത്ര നിരയേ വത്മമാനം വജ്രകണ്ഡക ശാൽമിരി ആരോപ്യ നിഷ്കഷന്തി. ആരാണോ ഇവിടെ എന്താണ് ജീവിതം തന്നെ ഇത്തരത്തിലുള്ള താഴ്ന്ന ജീവിതം നയിച്ചുകൊണ്ട്, അതായത് ഇവിടെ വേശ്യാവൃത്തി തുടങ്ങിയിട്ടുള്ള മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതും അതിലൂടെ സമ്പത്ത് ആർജിക്കുന്നതുമായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ളൊരു ജീവിതം, ജനങ്ങളെ സമൂഹത്തിന് വഴിതെറ്റിക്കുന്ന ജീവിതം, അവർക്ക് വളരെ വേദനാത്മകമായ ഈ കൂർത്തമൂർത്ത ആണികളുടെ മുകളിൽ വജ്രക കണ്ടക വളരെ വേദനിപ്പിക്കുന്ന കത്തിയുടെ മൂർച്ചയുള്ള അത്രയും അതിൻ്റെ മുകളിൽ കിടത്തിയിട്ട് അവരെ ശിക്ഷിക്കുന്ന പറയണത്. ഏത്യഹവൈ രാജന്യ രാജപുരുഷാവാഗണ്ഡ ധർമ്മസേതുൻബിന്ദന്തിതേ സംബരേത്യ വൈതരണ്യം. ആരാണോ ഇവിടെ രാജാവായാലും ശരി, അല്ലെങ്കിൽ ഈ രാജ്യം ഭരിക്കുന്നവരായാലും ശരി, മറ്റുള്ളവരെ ധർമ്മത്തിലേക്ക് നയിക്കുന്നതിന് പകരം അവരെ തെറ്റായ വഴിക്ക് നയിച്ചുകൊണ്ട് ധർമ്മസേതുൻ അപാകണ്ഠം നല്ലൊരു സംസ്കാരത്തിലേക്ക് അവരെ വളർത്തുന്നതിന് പകരം അവരെ വഴിതെറ്റിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള രാജാക്കന്മാർക്ക് ഭരണം നടത്തുന്നവർക്ക് വൈതരണ്യം, നരകത്തിലുള്ളൊരു നദിയുണ്ട്, ആ നദിയുടെ പേരാണ് വൈതരണി. അവിടെ എന്താ ആ നദിയിൽ ഒഴുകാൻ ഒഴുകുന്ന സാധനങ്ങൾ? നല്ല സാധനങ്ങളൊന്നുമല്ലേ. വിൺമൂത്ര പൂയ ശോണിതകേശനഖ അസ്ഥി മേധോ മാംസവയാവയ. നല്ല സാധനങ്ങളാണ്, മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളുന്ന സാധനങ്ങൾ, മൂത്രം, മലം,
അതുപോലെ തന്നെ രക്തം ഹോസ്പിറ്റലിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടാൽ എങ്ങനെയിരിക്കും? ആ നദി ഒരു നദിയിൽ കൊണ്ടുപോയിട്ടാൽ എങ്ങനെയിരിക്കും? ആളുകളുടെ ചലം, അതുപോലെ തന്നെ പഞ്ഞികൾ, അതുപോലെ തന്നെ മുറിഞ്ഞുപോയ കാലുകൾ, കൈകൾ, നഖം, ഇത്തരം സാധനങ്ങളൊക്കെ കുമിഞ്ഞുകൂടി ഒഴുകുന്ന നദിയാണ് വൈതരണി. ഇനിയോ, ഏത്യവൈ വൃഷളീപതയോ നഷ്ടശൗചാചാര നിയമാസ്ത്രജ്ജാ പശുചര്യാം ചരന്തി ഏ ചാവിപ്രേത്യ പോയ വിൻമൂത്ര ശ്രേഷ്മലാപൂർണേവ നിപതന്തി. ആരാണോ നല്ലൊരു മനുഷ്യജന്മം കിട്ടിയിട്ട് അതൊന്നും ഒരു നല്ല രീതിയിൽ കൊണ്ടു നടക്കാതെ, വൃഷലീപതയോ നഷ്ട ശൗച, കുളിയില്ല, പല്ലുതേപ്പില്ല, തോന്നിയ സമയത്ത് എണീക്കുക, ഒരു കുത്തൊഴിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അല്പം പോലും തൻ്റെ മനസ്സിനെ ഉയർത്താതെ പോകുന്ന ആളുകൾക്ക് അവർ ജനിക്കുന്നത് എവിടെയായിരിക്കും, അല്ലെങ്കിൽ അവരെവിടെ എത്തിച്ചേരുക? പോയ വെൺമൂത്ര ശ്ലേഷ്മലാപൂർണേവ. അവർ എത്തുന്നത് ഓടവെള്ളത്തിലെ അങ്ങേറ്റം ദുർഗന്ധമുള്ള വെള്ളത്തിൽ, മൂത്രവും മലമൊക്കെ നിറഞ്ഞിരിക്കുന്ന വെള്ളത്തിൽ, അതിൽ പോയി അവർ പതിക്കേണ്ടി വരും എന്ന് പറയാണ് ഇപ്രകാരം. അപ്പം അങ്ങനെയൊക്കെ ശൗചങ്ങൾ, ആ ശുചിത്വങ്ങളൊന്നും പാലിക്കാത്ത ആളുകൾ, അവർ ഇനിയും ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വേദനാത്മകമായ ജന്മങ്ങൾ അവരെടുക്കേണ്ടി വരും എന്ന് പറയാണ്. ഇതൊക്കെ നമ്മൾ നോക്കുമ്പോണ്ടല്ലോ, ഒരു വശത്ത് അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ടാവും. ഇനി നമുക്ക് കൂടുതൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലും ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ സ്വന്തം ചുറ്റുപാടിലേക്ക് നോക്കി കാണാൻ പറ്റില്ലേ? ഇല്ലേ, ഒരു ഭാര്യ ഭർത്താവിനെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് ചെന്നു. എന്നോട് പറഞ്ഞു, ഡോക്ടർ ഇദ്ദേഹത്തിന് വലിയൊരു ദുസ്വഭാവം, ചോദിച്ചു എന്താണെന്ന്, നഖം കടിക്കുക എന്നുള്ളത്. ഉടനെ ഡോക്ടർ പറഞ്ഞു, അതിപ്പോൾ അത്ര വലിയ ദുസ്വഭാവം അല്ല, എല്ലാവർക്കും ഉണ്ട്. ഇത് പറഞ്ഞിട്ട് ഡോക്ടറും, ഇതിപ്പോൾ അത്ര വലിയ ദുസ്വഭാവം ഒന്നും പറയാൻ പറ്റില്ല. ഉടനെ ഡോക്ടറോട് പറഞ്ഞു, അല്ല ഡോക്ടർ, ഇത് പകലല്ല ഇദ്ദേഹത്തിന്, ഉറക്കത്തിലാണ്. അത് സാരമില്ല, ഉറക്കത്തിൽ എന്തെങ്കിലുമൊക്കെ കണ്ടു കണ്ട് ചിലപ്പം ഡോക്ടറെ, അതുമല്ല കാര്യം എന്ന്. പിന്നെയോ, തൻ്റെ നഖല്ല കടിക്കുന്നതേ, അത് ശരി. പിന്നെ ഭാര്യ കാണിച്ചു കൊടുത്തപ്പോൾ ഏറെക്കുറെ ഇവിടെ ഒന്നുമില്ലേ, കാരണം ഇയാൾ ഉറക്കത്തിൽ കടിച്ചതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളൊക്കെ ഓരോരുത്തരുടെ ജീവിതത്തിലും കഴിഞ്ഞ ജന്മങ്ങളുടെ ആ സംസ്കാരങ്ങൾ ഉള്ളിൽ കെട്ടിക്കിടക്കുന്നുണ്ടാവും. പണ്ട് എന്തോ പിടിച്ച് കടിച്ചിട്ടുണ്ടാവും, അതിപ്പോൾ അത് കാണുമ്പോൾ അതാ ഓർമ്മ വരുന്നുണ്ടാവുക. ഇപ്രകാരം, ഏത്യഹ വൈ ദാംബിക ദമ്പയജ്ഞേഷ പശുൻ വിശസന്തി താനമുഷ്മിൻ ലോകേ വൈശസേ നരകേ പതീതാൻ. ആരാണോ ദമ്പം കൊണ്ട് വലിയവനാണെന്നുള്ള ഒരു ഭാവം കൊണ്ട് യജ്ഞേഷു, യജ്ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഈശ്വരപ്രീതികരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, അപ്പൊ ഈ വഴിപാട് ചെയ്യുന്ന കൂട്ടരൊക്കെ ഉണ്ടല്ലോ, ഞാനൊരു കേമനാണെന്നുള്ള രീതിയിലൊക്കെ വഴിപാട് ചെയ്യുന്ന ആളുകൾ, അതായത് എൻ്റെ വകയിട്ട് കിടക്കട്ടെ ഒരു 100 വെടിയെന്ന്, മോശാവരുത് എന്ന്. അങ്ങനെ ഒരാൾ ഒരു ആനയെ എഴുന്നള്ളിച്ചാൽ എൻ്റെ വക കിടക്കട്ടെ 3 ആന കിടക്കട്ടെ എന്ന്, മോശമാക്കാൻ പാടില്ല, ഞാൻ ആരാന്നാ വിചാരിച്ചിരിക്കുന്നത്. ഈ ഭാവത്തിലൊക്കെ കൊണ്ടു നടക്കുന്ന ആളുകൾക്കുണ്ടല്ലോ, ഇവിടെ കഴിഞ്ഞാൽ നേരെ എങ്ങോട്ടാ പോകുന്നത് അറിയോ? വൈശസേ നരകേ, ഏത് നരകത്തിലാ? ആ നരകത്തിലൊക്കെ അവർ പോയി കിടക്കണം. എന്നിട്ടോ അവിടെ ചെന്നിട്ടോ, അവിടെ ചെന്ന് കുറേ നേരം പതിതാൻ നിരപതയോ യാതയിത്വ, നല്ല ട്രീറ്റ്മെൻറ്റാണ്. ട്രീറ്റ്മെൻറ്റൊക്കെ വായിച്ചു കഴിഞ്ഞാലല്ലോ വേദനാത്മകം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഒഴിച്ചൽ, പിഴിച്ചൽ, പിന്നെ ആകെ പപ്പടം കാച്ചി ഇതുപോലെ എടുക്കൽ, പിന്നെ വീണ്ടും ഒന്ന് പിഴിച്ചൽ, വീണ്ടും ഇങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. യസ്തിഹ വൈ സവർണം ഭാര്യം ദിജോരേതപ്പാദയതി കാമമോഹിതസ്തം പാപകൃതം മമുത്ര. അങ്ങനെ ഭാര്യയെ, തൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ല എന്നിട്ടും അമിതമായി ഭാര്യയെ ലൈംഗിക ആസക്തിയോടെ ഒരാൾ പ്രാപിക്കുന്നുണ്ടെങ്കിൽ, ആ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ആ ഭർത്താവ് ചെയ്യുന്നതൊരു പാപമാണെന്ന്. അപ്പം അങ്ങനെ ഒരാളെ തൻ്റെ ലൈംഗികമായ സുഖത്തിന് വേണ്ടി അമിതമായി ഉപയോഗിക്കുമ്പോൾ, ഈവൻ ഈ റേപ്പ് ചെയ്യുന്ന ആളുകൾ, ബലാത്സംഗം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഉള്ളൊരു നരകമാണ് ഏതാണത്രേ? ആ നരകത്തിൻ്റെ പേര് രേതകുല്യാം. ആ നരകത്തിൽ പാതയിത്വ രേതസംപാതയതി, അവർ ഈ ശുക്ലിതമായിരിക്കുന്ന വസ്തുക്കളിൽ, അങ്ങേറ്റം ദുർഗന്ധം വമിപ്പിക്കുന്ന വസ്തുക്കളിൽ ചെന്ന്, സാധനങ്ങളിൽ ചെന്നിട്ട് അതിൽ പോയി വീണ് അതിൽ തന്നെ അത് തന്നെ കുടിച്ച് കുടിച്ച് അങ്ങനെ തന്നെ ഒരു ബീബത്സമായൊരു ഒരു നരകം, എന്താണ്, ക്രൂരമായൊരു നരകം അവർ അനുഭവിക്കേണ്ടി വരും എന്ന് പറയാണ്. ഇങ്ങനെ ഒരു നരകം. എന്നിട്ടോ അതിനുശേഷം, യേസ്തിഹവ അനൃതം വദതി സാക്ഷി ദ്രവ്യ വിനിമയേതാനേവ കഥഞ്ചൽ സവൈ പ്രേത്യ നരകേ വിജീമതി അധ ശിരാ നിരാശേ യോജന സ്രോതസ്സായാൽ ഗിരിമൂർധന സമ്പാദ്യതേ. ആരാണോ
തന്റെ സമ്പത്തൊക്കെ ആർജിച്ചത്. അത് സാക്ഷി ദ്രവ്യ വിനിമയേ ദാനേവ കഥഞ്ചിൽ, വേണ്ട വിധത്തിലൊന്നും ദാന സംസ്കാരങ്ങളൊന്നും ചെയ്യാതെ, മറ്റുള്ളവർക്കൊന്നും വേണ്ടതുപോലെ കൊടുക്കാതെ, അങ്ങനെയൊക്കെ കൊടുക്കാതെ ജീവിച്ചിരിക്കുന്നവര് ദ്രവ്യ വിനിമയേ ദാനേ കഥഞ്ചിൽ സവൈ പ്രേത്യ നരകേ, അവര് അവീജം എന്ന് പറയുന്ന നരകത്തിൽ പോകുന്നതാണ്. അവിടെ വലിയ ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഗിരിമൂർദ്ധന സമ്പാദ്യത്തെ താഴേക്ക് അവരിടുന്നാ പറയുന്നത്. അതിനുശേഷം അവർ ഉന്ന പ്രിയമാണ്, മരിക്കില്ല അത്രേ, അവർ ചാവില്ല എന്നാ പറയുന്നത്. വീണ്ടും അവരെടുത്തുകൊണ്ട് വീണ്ടും താഴേക്ക് ഇടുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെന്റ്. യസ്തിഹ വൈ വിപ്രോ രാജന്യോ വൈശ്യോ വാ സോമബീതസ്തത്കളത്രം വാസുരം സുരം വ്രതസ്ഥോവി പിപതി. ഒരു വ്രതം നോൽക്കുമ്പോൾ ആ വ്രതത്തെ സുരം ഈത്വ, സുരം എന്ന് പറഞ്ഞാൽ മദ്യം കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ വ്രതത്തെ ഭംഗിയായിട്ട് അനുഷ്ഠിക്കാത്ത ഒരാൾക്ക്, അയാൾക്ക് എന്താ തെറ്റിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് ശിക്ഷയുണ്ട്. എന്താ ശിക്ഷ? അയാളെ മലർത്തിക്കിടത്തിയിട്ട് എന്നിട്ട് മാറിൽ ചവിട്ടു അത്രേ. അപ്പൊ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കും, സ്വാമി ഇവിടെ ചത്തുപോയാൽ പിന്നെ എവിടെയാ മാറിൽ ചവിട്ടാൻ പോണത്? അതിനൊക്കെ അവർക്ക് ടെമ്പററി ആയിട്ടുള്ള ശരീരം കൊടുക്കും, എന്നിട്ടാണ് ചവിട്ടുക എന്ന് പറയാന്. ഇപ്രകാരം അവർക്ക് കുറെ ശിക്ഷകൾ കിട്ടാൻ പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടോ, യസ്തിഹവ ആത്മസംഭാവനേന സ്വയം അതമോ ജന്മതമോ വിദ്യാചാര വർണ്ണാശ്രമതോ വരീയസോ ബഹുമന്യതേ സമൃതകയേവ മൃത്വാ ചാരകമർദ്ദമേ. ആരാണോ ഇവിടെ നല്ലൊരു മനുഷ്യജന്മം, അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്വധർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതനുഷ്ഠിക്കാതെ മറ്റ് ധർമ്മങ്ങൾ അനുഷ്ഠിക്കുക, അതായത് സ്വന്തം ഭാര്യയെ നോക്കാതെ വേറൊരു സ്ത്രീയെ പോയി നോക്കുക, അങ്ങനെയൊക്കെയുള്ള അധർമ്മങ്ങൾ ചെയ്തിട്ടുള്ളത് അവർക്ക് ക്ഷാരകർദ്ധമേ, അവർക്കും നല്ല ശിക്ഷയുണ്ട് എന്ന് പറയാണ്. അയാളെ കൂട്ടിക്കെട്ടിയിട്ട് നല്ല അടി തന്നെ അടി, അതൊക്കെയാണ് അയാൾക്ക് കിട്ടുന്ന ശിക്ഷകൾ. പിന്നെയോ, ഏത്യഹ വൈ പുരുഷ പുരുഷ പുരുഷമേധേന യജന്തേ യാസ സ്ത്രീയോ നൃപശുൻഖാതന്തിര താംശപശ വൈഷവ ഇവ നിഹതാം. ഇനി ആരാണോ ഇവിടെ ഒരു ബലിയർപ്പിക്കുന്നത്, പൂജാദികൾക്കൊക്കെ ബലിയർപ്പിക്കുന്നത്, ഏതിനൊക്കെ പശു നൃപ പശുൻ ഖാദന്തി, അവര് ഒന്നുകിൽ പശുക്കൾ എന്ന് പറഞ്ഞാൽ ആട് തുടങ്ങിയ സാധനങ്ങൾ, അല്ലെങ്കിൽ കോഴി തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ, പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ ഈ ബലി കൊടുക്കല്, അങ്ങനെയൊക്കെ ബലി കൊടുത്തുകൊണ്ട് ഈ ചാത്തൻ സേവ മറ്റേ സേവ എന്നൊക്കെ പറഞ്ഞ ഓരോന്നും ഉണ്ടല്ലോ, അതിനൊക്കെ ആരാണോ അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് അവർക്ക് അതുപോലെ തന്നെ ശിക്ഷകൾ വരുന്നതാണ്. അതെന്താണ്? അവരെയും അതുപോലെ തന്നെ വേദനിപ്പിച്ചുകൊണ്ട് ആ അവരെ വേദനിപ്പിക്കുന്ന സമയത്ത് ഈ ജീവജാലങ്ങൾ നൃത്യന്തി ഗായന്തി ഹൃഷ്യമാണോ ഇവരത് നോക്കിക്കൊണ്ട് രസിക്കുന്ന പറയുന്നത്. ഇങ്ങനെയൊക്കെ ഒരു നരകം. യേസ്തികവാ അനാഗസോരണ്യേ ഗ്രാമേവ വൈശ്രംഭയായി ഉപസൃതാനാം വിശ്രംഭയ വിശ്രംഭയസ്യ ജിജീവിഷുൻ ശൂലസൂത്രാദി. ഓ, അതെന്താണ്? മൃഗങ്ങളെയൊക്കെ വിനോദത്തിന് വേണ്ടി ഉപയോഗിച്ച് അതിൻ്റെ വിനോദത്തിൽ ആനന്ദിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതിനെ വേദനിപ്പിച്ച് വിനോദത്തിൽ ഈ കാളപൂട്ട് മത്സരം, അതുപോലെ തന്നെ കോഴികളെ കൊണ്ട് എന്തിനാപ്പ അങ്ങോട്ടൊക്കെ പോണു, ഈ ആനയെ നിർത്തിക്കൊണ്ടുള്ളത്, ആനകളെ ഇങ്ങനെ കുത്തനെ നിർത്തിക്കൊണ്ടുള്ള ഓരോ ഇതുണ്ടല്ലോ പൂരങ്ങളും കാര്യങ്ങളൊക്കെ, എനിക്ക് തോന്നുന്നുണ്ട് അതൊക്കെ ദൈവത്തിന് സന്തോഷമുള്ള കാര്യങ്ങളാണെന്ന്. അങ്ങനെയൊക്കെ ഒരു മൃഗത്തിനെ വേദനിപ്പിച്ചുകൊണ്ട് ആരാണോ അതിനെയൊക്കെ വേദനിപ്പിച്ചുകൊണ്ട് ശൂലശൂത്രാധിപ പ്രോധാൻ ക്രീഡനയാം രാധയന്തി, അവരെ നല്ല ശൂലങ്ങളിൽ കുത്തി അങ്ങോട്ട് വേദനിപ്പിച്ചുകൊണ്ട് ആ മൃഗങ്ങൾ അനുഭവിച്ച വേദനകളൊക്കെ ആരും അനുഭവിക്കണം, ഈ മൃഗങ്ങളെ വേദനിപ്പിച്ചവരും അനുഭവിക്കണം എന്നാണ്. ഇപ്രകാരം അവരനുഭവിക്കണം. ഏത്തിഹ വൈ ഭൂതാന്യുദ്ധേജയന്തി നരാ ഉൽഭണ സ്വഭാവ യഥാ ദന്തശോകാസ്തേ പ്രേത്യ നരകേ ദന്തശോകാക്കേ നിപതന്തി. ആരാണോ മറ്റുള്ളവരെ വേദനിപ്പിച്ച് ഭയപ്പെടുത്തിക്കൊണ്ട് തൻ്റെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകൾ, മറ്റുള്ളവർക്ക് വേദനയും ഭയവും കൊടുത്തിരിക്കുന്ന ആളുകൾക്ക്, അവർക്ക് ദന്തശൂഖം എന്ന് പറയുന്ന ആ നരകത്തിൽ പോണം. പഞ്ചമുഖ സപ്തമുഖ അഞ്ചുമുഖമോ ഏഴുമുഖമോ ഉള്ള പാമ്പുകളാൽ കൊത്തിക്കൊണ്ട് അവരനുഭവങ്ങൾ അനുഭവിക്കണം. ഏത്തിഹവ അന്തവാട കുശലഗുഹാദിഷു ഭൂതാനി നിരുന്തതി യഥാമുത്രത്തെ ശേഷവോ. ആരാണോ മൃഗങ്ങളെയൊക്കെ വേദനിപ്പിക്കുന്ന രീതിയിൽ അടച്ചുവെച്ചും ഗുഹകളിൽ അടച്ചും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്, അതായത് പണ്ട് കാലത്ത് യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ മൃഗങ്ങളെയൊക്കെ ശ്വാസം മുട്ടിക്കും അത്രേ, അങ്ങനെയൊക്കെ കൊന്നുകൊണ്ട് ചെയ്തിരിക്കുന്നത്, അപ്രകാരം ചെയ്തിരിക്കുന്ന അവർക്കൊക്കെ അതേപോലെ അനുഭവങ്ങൾ അനുഭവിച്ചേപ്പെട്ടുള്ളൂ എന്നാണ്. പിന്നീട് അവസാനം വരുമ്പോഴേക്കും പറയാണ്, യസ്തിയവ ആഡ്യാഭിമതിരഹം കൃതി തൽ പ്രേക്ഷണ സർവതോഭിവിശങ്കി അർത്ഥവ്യസനാശയ ചിന്തയ
പരിശിക്ഷ്യമാണ് ഹൃദയവദനോ നിർവിധി മനവഗതോ ഗ്രഹ ഇവാർത്ഥം അഭിരക്ഷതി പ്രേത്യതദോത്പാദനോത്കർഷണ സംരക്ഷണ അശരഗ്രഹ സൂചിമുഖേ നരകേ നിപതതി. ആരാണോ തന്റെ സമ്പത്തിൽ ഗർവിക്കുകയും അങ്ങനെ കുറെ സമ്പത്ത് ഒക്കെ വർദ്ധിപ്പിച്ചിട്ട് ധനമൊക്കെ ശേഖരിച്ചിട്ട് അത് പെരുപ്പിക്കുക, അതുണ്ടാക്കുക, അത് നിലനിർത്തുക, എന്നിട്ട് അത് തൻ്റെയും തൻ്റെ കാര്യങ്ങൾക്കും വേണ്ടി മാത്രം, ആളുകൾക്കൊക്കെ വേണ്ടി മാത്രം ചെലവഴിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നത്, അവർക്ക് സൂചിമുഖം എന്നുള്ള നരകം അനുഭവിക്കണം എന്നാണ്. എന്താ നരകത്തിൻ്റെ പേര്? സൂചിമുഖം. എന്നിട്ടോ അതെന്താണ് ആ സൂചിമുഖം എന്ന് പറഞ്ഞാൽ, സർവതോ അങ്കേഷ സൂത്രി, എല്ലാ അംഗത്തിലും സൂചി കുത്തിത്തറയ്ക്കുന്ന വേദന അവർ അനുഭവിക്കണം എന്നാണ്. ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾക്ക് പേടിയില്ലല്ലോ, പേടിക്കരുത്. ഏവം വിധാ നരകായമാലയെ സന്ധി ശതശ സഹസ്രശസ്ത്രേഷു സർവേഷു ച സർവയേവാ ധർമ്മവർത്തിനോ യേ കേജിൽ ഇഹ ഉദിതാം അനുചിതാച്ചാപനിപതേ പര്യായേണ വിശന്തി തഥൈവ ധർമാനുവർത്തിന ഇത്രാം ഇതരത്ര ഇഹതു പുനർഭവേ ത ഉപയേഷ ഉപശേഷാഭ്യം നിവിശന്തി. ഇങ്ങനെ നരകത്തെ വർണ്ണിച്ചിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കേണ്ട ഇത്രയേ നരകം ഉള്ളൂ എന്ന്. യമാലയെ സന്ധി സദശ സഹസ്രേഷു, ഇത് സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്, ഇനിയുണ്ട് ആയിരക്കണക്കിന് നരകങ്ങൾ. എല്ലാവർക്കും വേണ്ടിയിട്ട് പറയാൻ പറ്റുമോ? ഓരോരുത്തർക്കും വേണ്ടി ഓരോ നരകം പറയാൻ പറഞ്ഞാൽ പിന്നെ അതിനെ സമയം ഉണ്ടാവുള്ളൂ. നമ്മളൊക്കെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ശിക്ഷകളൊക്കെ നമുക്ക് വരണം എന്ന്.